ഈ നാല് വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ തീവ്രത, ആഴം മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന നാല് വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ നാല് വാക്കുകൾ അവർ നിങ്ങളോട് പറയാറുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് ട്രീ വേൾഡ് മലയാളം യൂട്യൂബ് ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഗിവ് എവേയെ പറ്റി നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ, എല്ലാ വീഡിയോസിനും കമൻറ്റുകൾ ഇടാറുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഗിവ് എവേയിൽ പങ്കെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഗിവ് എവേയിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് നമ്മളുടെ 21 days ലോ ഓഫ് അട്രാക്ഷൻ വാട്സപ്പ് ഗൈഡൻസ് പ്രോഗ്രാമിൽ ഫ്രീ ആയിട്ട് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ആ നാല് വാക്കുകൾ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ വാക്കാണ് ഐ നീഡ് യു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഇങ്ങനെ അവർ നിങ്ങളോട് എപ്പോഴൊക്കെ പറയാറുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പറയാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു നല്ല സൈനാണ്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം വളരെ ആഴത്തിലുള്ളതാണ് എന്ന് ഈ വാക്ക് അവർ നിങ്ങളോട് പറയാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ വാക്കിൻ്റെ പ്രാധാന്യം ഇതാണ്, നമ്മൾ ഒരാളിനെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത് നമ്മൾക്ക് അവരുമായിട്ട് വലിയ മാനസികമായ ഒരു അടുപ്പം വരുമ്പോഴാണ്. അങ്ങനെ നിങ്ങളുമായിട്ട് അവർക്ക് അത്രത്തോളം മാനസികമായ അടുപ്പമുള്ളത് കൊണ്ടാണ് ഈ വാക്ക് അവർ നിങ്ങളോട് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാക്ക് ഇതാണ്, ഐ മിസ് യു, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു. നിങ്ങൾ അവരെ വിളിക്കാതിരിക്കുമ്പോൾ, മെസ്സേജ് അയക്കാതിരിക്കുമ്പോഴൊക്കെ അവർ നിങ്ങളെ, എന്നെ ഇന്ന് വിളിക്കാഞ്ഞുകൊണ്ട് എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു, അല്ലെങ്കിൽ നിന്നെ കാണാത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് മിസ് ചെയ്തു എന്ന് നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെങ്കിൽ അതും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം സൂചിപ്പിക്കുന്ന വാക്കാണ്. ഇനി മൂന്നാമത്തെ വാക്ക് ഇതാണ്, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് നിങ്ങളോട് അവർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അത്രയും തീവ്രമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള സ്നേഹം അവർക്ക് നിങ്ങളോട് ഉള്ളത് കൊണ്ടാണ് ഐ ലവ് യു എന്ന് അവർ നിങ്ങളോട് പറയുന്നത്. ഇനി നാലാമത്തെ വാക്ക് ഇതാണ്, ഐ ആം സോറി, എന്നോട് ക്ഷമിക്കുക. അവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ വഴക്കിട്ടു, അങ്ങനെ ഒക്കെ വഴക്കിട്ട് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളോട് സോറി പറയുന്നത് അവരാണെങ്കിൽ, അവർ നിങ്ങളോട് ക്ഷമ പറയുന്നത് എപ്പോഴും ആദ്യം നിങ്ങൾ പറയുന്നതിന് മുൻപ് അവരാണ് ഇങ്ങോട്ട് ക്ഷമ ചോദിച്ച് വരുന്നത് എങ്കിൽ അവർക്ക് നിങ്ങളോട് ശരിക്കും ആഴത്തിലുള്ള സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ ആദ്യം നിങ്ങളോട് മാപ്പ് പറയുന്നത്. അവരുടെ ഭാഗത്തുള്ള തെറ്റിന് അവർ മാപ്പ് പറയും. അതുപോലെ നിങ്ങൾ അവരോട് സംസാരിക്കാതിരുന്നാൽ അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങളോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം വളരെ ആഴത്തിലുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി ഇതൊന്നും തന്നെ പറയാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ, നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അവർ ചിലപ്പം അതൊന്നും സ്നേഹം പ്രകടിപ്പിക്കാത്ത ടൈപ്പായിരിക്കും. അവരുടെ മനസ്സിൽ സ്നേഹമുള്ളവരായിരിക്കും, പക്ഷെ അവർ അതങ്ങനെ പുറത്ത് കാണിക്കാത്തവരായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞില്ലെന്നും പറഞ്ഞ് നിങ്ങളോട് അവർക്ക് സ്നേഹമില്ലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.